വളരെ ആസൂത്രിതമായാണ് ഷാരൂണിന്റെ എടുക്കാൻ ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി നൽകിയത് തോട്ടങ്ങളിലെ പുല്ലുകരിക്കാൻ ഉപയോഗിക്കുന്ന കളനാശിനിയാണ് ഗ്രീഷ്മ ഷാരോണിന് കഷായത്തിൽ കലക്കി നൽകിയിരിക്കുന്നത് മാരക വിഷമായ കാപ്പിക് എന്നറിയപ്പെടുന്ന പാരക്കേറ്റ് എന്നതാണ് ഈ കളനാശിനി ഇത് മനുഷ്യ ശരീരത്തിൽ ചെന്നാൽ എങ്ങനെ പ്രവർത്തിക്കുമെന്ന ഗ്രീഷ്മ ശരിക്കും പഠിച്ചിരുന്നു എന്നതാണ് അനുമാനം ഈ കളനാശിനി ഉപയോഗിച്ചാൽ ഉടൻ മരിക്കില്ല എന്നതായിരുന്നു ഇതിൽ പ്രധാനപ്പെട്ട കാര്യം കളനാശിനി കുടിച്ചാൽ ആന്തരിക അവയവങ്ങൾ ക്രമേണ അഴുകി പ്രവർത്തനം നിലയ്ക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു മരണം ഉണ്ടാകില്ല എന്ന പ്രത്യേകതയാണ് കൊലയാളി ഇത് തെരഞ്ഞെടുക്കാൻ കാരണം അതേസമയം ഗ്രീഷ്മ എങ്ങനെയാണ് കളനാശിനി വാങ്ങിയത് എന്ന കാര്യത്തിൽ അടക്കം ഇനിയും വ്യക്തത കൈവരാനുണ്ട് കാപ്പിക് കളനാശിനി ചെറിയ അളവിലായാൽ പോലും മരണം ഉറപ്പാണ് വയറിലും വായിലും അൾസറിന് സാധ്യതയുണ്ട് പിന്നീട് ശ്വാസകോശത്തെയും ബാധിക്കും ശ്വാസമുട്ടുൾപ്പെടെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും ദിവസങ്ങൾക്കുള്ളിൽ ആന്തരിക അവയവങ്ങളെല്ലാം ബാധിക്കും അതേസമയം പലപ്പോഴും നിയമവും ഇക്കാര്യത്തിൽ നോക്കൂത്തിയാകാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ കേന്ദ്ര കീടനാശിനി നിയമം ഇപ്പോഴും പാലിക്കപ്പെടുന്നില്ല രണ്ടായിരത്തി പതിനേഴിലെ പുതുക്കിയ കീടനാശിനി നിയമങ്ങളും ആരും പാലിക്കാറില്ല ലൈസൻസ് ഇല്ലാത്ത പല സഹകരണ സംഘങ്ങളിലും ഹാർഡ്വെയർ കടകളിലും കീടനാശിനികൾ സുലഭമായി ലഭിക്കുന്നു ലൈസൻസ് ഇല്ലാത്ത വിപണനം ചെയ്യുന്നവർക്ക് നാൽപ്പത് ലക്ഷം രൂപയാണ് പിഴ എന്ന് നിയമത്തിൽ പറയുന്നു പക്ഷേ ഇന്നേ ഇത്തരത്തിൽ ഒരു പിഴ ഈടാക്കിയിട്ടില്ല കീടനാശിനി കുടിച്ച് ചാവാൻ ആഗ്രഹിക്കുന്നവർ ആരെയെങ്കിലും കൊല്ലാൻ ആഗ്രഹിക്കുന്നവർ ദയവായി ലൈസൻസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് കീടനാശിനികൾ വാങ്ങേണ്ടതാണ് ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളെ വെറുതെ ചുറ്റിക്കരുത് ഇത്തരം ആവശ്യക്കാർക്ക് വേണ്ടി ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾക്ക് ഇഷ്ടം പോലെ കീടനാശിനി വിൽക്കാൻ സർക്കാർ കണ്ണടച്ച് അനുവദിച്ചിട്ടുണ്ട് ആത്മഹത്യ അല്ലെങ്കിൽ കൊല ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ് അതേസമയം ഷാരോണിന് ഗ്രീഷ്മം നൽകിയത് വീട്ടിലുണ്ടാക്കിയ കഷായമാണ് എന്നാണ് പോലീസ് പറയുന്നത് മാർക്കറ്റിൽ നിന്ന് കൂട്ടുകൾ വാങ്ങി ഉണ്ടാക്കിയതാണിത് പുറത്തുനിന്ന് വാങ്ങിയ കഷായം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അത് ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ഷാരോൺ തയ്യാറാകാതിരുന്നതാണ് കൊലപാതകത്തിന് കാരണമായത് എന്നാണ് പ്രാഥമിക നിഗമനം ഷാരോണിനെ ഒഴിവാക്കുകയെന്ന ലക്ഷ്യം മാത്രമായിരുന്നു ഗ്രീഷ്മയ്ക്ക് ഉണ്ടായിരുന്നത് ഇതിനായി ജാതക ദോഷമടക്കമുള്ള പല കാര്യങ്ങളും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ഇത് ഫലിച്ചില്ല കാളനാശിനി ഉപയോഗിച്ച പ്രതി നൽകിയിരിക്കുന്ന മൊഴി ന്യൂസ് ഡെസ്ക് ട്രൂ ടി വി ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ